بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد البررة الكرام. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم البكاؤون من خشية الله تحت ظل الله يوم القيامة. صدق رسول الله صلى الله عليه وسلم. أدم الصلاة على النبي محمد فقبولها حتما بغير تردد. أعمالنا بين القبول وردها إلا الصلاة على النبي محمد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ആദരണീയരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സഹൃദയരായ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികൾ, യജമാനനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂടലും പിരിയലും ഒരുമിച്ച് കൂടലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചലനങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിനിയോഗിച്ച് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളാനും സ്വാലിഹീങ്ങൾ സഞ്ചരിച്ച സഞ്ചാരപാതയും അനുവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജോലികളിലും മറ്റു പ്രവർത്തനങ്ങളിലും മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ മുമ്പേ നടന്നുപോയ ഉപ്പ ഉമ്മ ജ്യേഷ്ഠനാനുജന്മാർ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ദറജാ വർദ്ധനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീം.
അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മഹാനരായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു മഹൽ സംരംഭത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലെത്താനും നിങ്ങളുമായി സംവദിക്കാനും അവസരം ഒരുക്കിത്തന്ന യജമാനനായ പടച്ചതമ്പുരാനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഷയം കാരുണ്യക്കടലായ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരയുകയാണ് എന്ന് പറയുന്ന ഒരു പ്രസക്തമായ വിഷയമാണ്. കാരുണ്യമുള്ള മനസ്സുകളിൽ നിന്ന് നിർഗലിക്കുന്ന അനുഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ട നിബിഡമാക്കപ്പെട്ട മനതലങ്ങളിൽ മിന്നിമറയുന്ന വികാരങ്ങളുടെ പുറത്തോക്കുള്ള പ്രവാഹമാണ് ദുഃഖം, കരച്ചിൽ, രോധനം എന്ന് പറയുന്ന വിഷയം. നിത്യജീവിതത്തിൽ പലപ്പോഴും നാം പല ആളുകളും കരയുന്നത് കാണാറുണ്ട്. കൊച്ചുകുഞ്ഞുങ്ങൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കൽ തന്നെ കരഞ്ഞുകൊണ്ടാണ്. വലദതുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ وتكون في يوم الذين اذا بكوا في يوم موتك لاحكم مسرورا മാതാവിന്റെ ഗർഭാശയത്തിലെ 280 ദിവസത്തെ വാസത്തിന് ശേഷം ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തി, ഒരു മനുഷ്യന്റെ വൈവിധ്യ വികാരങ്ങളിൽ പ്രകടമാക്കുന്ന വികാരം രോധനത്തോടുകൂടെയാണ് കരഞ്ഞും കൊണ്ട് ഭൂമി ലോകത്തേക്ക് കൈ ഇറുക്കി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, കൈ നിവർത്തിപ്പിടിച്ച് ഇവിടെ നിന്ന് യാത്രയാകുന്ന ഏകനായി വന്നവൻ ഏകനായി പോകുന്ന ദിവസം സന്തോഷത്തോടുകൂടെ പോവണം. അതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള മഹൽ സംരംഭങ്ങളിൽ സംബന്ധിക്കുന്നതും ഇതുപോലെയുള്ള സദസ്സുകളിൽ സഹചാരിത്വം പങ്കിടുന്നതും എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഈ ഭൂമി ലോകത്തേക്ക് ഞാനും നിങ്ങളും വന്നത് ഏകനായിട്ടാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. കവി പറഞ്ഞതുപോലെ, കൂടിയല്ല നാം ജനിക്കുന്ന നേരത്ത്, ഏകനായി ഭൗതിക ലോകത്തേക്ക് വന്ന നാം ഏകനായി ഇവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഈ രണ്ടു യാത്രയുടെ പ്രയാണങ്ങളുടെ രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള തുച്ഛമായ പ്രയാണ കാലയളവായ ജീവിതം, ആ ജീവിതം സമർപ്പിക്കേണ്ടത് അല്ലാഹുവിനാണ്. ആ ജീവിതം നാം അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്തുകൊണ്ട് റബ്ബിന് സമർപ്പിക്കാനുള്ളതാണ്. ആ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ മനതലങ്ങളിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് മനസ്സ് വിഷമിക്കുകയും മനസ്സ് വേദനിക്കുകയും അല്ലാഹുവേ ആലോചിച്ചുകൊണ്ട് യജമാനനായ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് രണ്ടിറ്റ് കണ്ണീരിറ്റിക്കുകയും ചെയ്യുക എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നാളെ പാരത്രിക ലോകത്തുള്ള ഒരുപാട് ഒരുപാട് ആപൽക്കരമായ അവസ്ഥകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ
അപജയങ്ങളുടെ ആഴിയിൽ ആണ്ടിറങ്ങാൻ വിധിക്കപ്പെട്ട പാപപ്പെട്ട സമുദായത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ പാരക്രിക ലോകത്ത് മരണമില്ലാത്ത ലോകത്തുള്ള കഷ്ടപ്പാട് ശിഷ്ടകാലം അനുഭവിക്കുന്നവരെ കുറിച്ച് ഉണർത്തിയപ്പോൾ അവിടെ നമുക്ക് പറഞ്ഞ ഒരു വിഷയമാണ്, സൂര്യൻ ഒരു ചാണുമുകളിൽ നിൽക്കുന്ന കഥ പറഞ്ഞു തന്ന അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നൊരു വിഷയമാണ്. ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകം തണലുണ്ടെന്നും അർശിന്റെ തണൽ എന്ന് പറയുന്ന മഹത്തായ തണലിന്റെ കീഴിലാണെന്നും അതിൽ ഒരു വിഭാഗം ഐനും ബക്കത്ത് മിൻ ഹസിയത്തില്ല അള്ളാഹുവെ ആലോചിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് രണ്ടിറ്റ് കണ്ണീരിറ്റിച്ചാളുകളാരാ അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തവർക്ക് അർശിന്റെ തണലാണ്. ഈ ഒരു ചിന്തയാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾക്കുണ്ടായത്. മനുഷ്യകുലത്തിന്റെ പ്രഥമ വ്യക്തിത്വമായ അമ്പിയാക്കളിലെ ഒന്നാമരായ മഹാനരായ നബിയുള്ളാഹി ആദൻ നബി അലൈഹിസ്സലാം വഫാത്തിന്റെ മുമ്പ് അവിടുന്ന് പൊട്ടിക്കരയുന്നത് മക്കൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താണ് ബാപ്പ എന്ന് ചോദിക്കുന്ന സമയം അവിടുന്ന് പറഞ്ഞത് ശൗഖൻ ഇലാ ദാരീ ശൗഖൻ ഇലാ അഹിബ്ബായി ഞാൻ ഇറങ്ങി തിരിച്ച തറവാടായ സുവലോക സ്വർഗത്തെ കുറിച്ചാണെന്ന് ഉലുൽ അസ്മുകളിലെ ഒന്നാമരായ മഹാനരായ ആദൻ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ പേര് തന്നെ അബ്ദുൽ ഗഫാർ എന്നാണ്. അബ്ദുൽ ഗഫാർ എന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാഇ നൂഹ് നബി അലൈഹിസ്സലാമിന് നൂഹ് എന്ന പേര് പറയാൻ കാരണവും അവിടുന്ന് 400 കൊല്ലത്തോളം കരഞ്ഞു നടന്നു എന്നതിന്റെ പേരിലാണ്. ഏതോ ഒരു ജീവി, ഒരു നായ എന്ന ഒരു ജീവി മുന്നിലൂടെ വേച്ച് വേച്ച് നടക്കുമ്പോ തന്റെ വീടിന്റെ വാതിൽ പടയിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ രോഗം പിടിച്ച നായയോട് ആട്ടുന്നൊരു ശൈലിയുണ്ടായ സമയം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞു, ഓ നൂഹ് നബിയേ, ആ നായ എന്റെ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ നിസ്സാരപ്പെടുത്തുന്നതിലൂടെ എന്നെ നിസ്സാരപ്പെടുത്തൽ വരികയില്ലേ? അതുകൊണ്ട് അത്തരം സമീപനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ സമയം അവിടുന്ന് അങ്ങ് 400 കൊല്ലത്തോളം അതിന്റെ പേരിൽ വിഷമിച്ചുവെങ്കിൽ അന്ന് മുതലാണ് നൂഹ് എന്ന പേര് അവിടത്തേക്ക് വന്നതെങ്കിൽ മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ നേരത്തെ കരഞ്ഞ സന്ദർഭങ്ങൾ കിതാബുകളിലുണ്ട്. മഹാനരായ ദാവൂദ് നബി അലൈഹിസ്സലാം അവിടുന്ന് കരഞ്ഞ് കരഞ്ഞ് മുഖത്ത് തൊലി മുഴുവനും പോയി പല്ലുകൾ പുറത്തു കണ്ടത് ഗ്രന്ഥങ്ങളിലുണ്ട്. മഹാനരായ മൂസ നബി അലൈഹിസ്സലാം ഖളർ അലൈഹിസ്സലാമുമായി നടത്തിയ ഒരു പഠനയാത്ര സൂറത്തുൽ കഹ്ഫിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പഠനം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഖളർ അലൈഹിസ്സലാം നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനീ വ ബൈനിക്, ഓ മൂസ നബിയേ, അങ്ങേക്ക് ഒരുപാട് ദൗത്യ നിർവഹണത്തിന് വേണ്ടി കർമ്മഗോതയിൽ ഇറങ്ങേണ്ടതുണ്ട്. എനിക്കും എന്റേതായ പ്രവർത്തനങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് മാറണോ, നമുക്കൊന്ന് പിരിയാമെന്നങ്ങ് പറഞ്ഞ് പ്രബോധനത്തേക്ക് പറഞ്ഞയക്കുമ്പോ മൂസ നബി അലൈഹിസ്സലാം 3 കാര്യങ്ങൾ ആലോചിച്ച് കരഞ്ഞത് ഗ്രന്ഥങ്ങളിലുണ്ട്. ഇങ്ങനെ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള അമ്പിയാക്കളുടെ ജീവിതം എങ്ങനെയാണ്?
മഹാന്മാരുടെ സ്വഹാബത്തിന്റെ ജീവിതവും വ്യത്യസ്തമല്ല. റബീഇ ബിൻ ഖിറാസ് ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരാളാണ്, 313-ലെ ഒരംഗമാണ്. ആ റബീഇ ബിൻ ഖിറാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ ഇനി മരിക്കുന്നത് വരെ ചിരിക്കുകയില്ല, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന വാർത്ത എനിക്കറിയുന്നത് വരെ ഞാൻ ഒരിക്കലും ചിരിക്കുകയില്ല എന്ന് റബീഇ ബിൻ ഖിറാസ് തങ്ങൾ അവിടുന്ന് അങ്ങ് പ്രതിജ്ഞ എടുത്തപ്പോ അവിടുന്ന് അന്ന് മുതൽ ചിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വഫാത്ത് വരെ അവിടുന്ന് ചിരിച്ചിട്ടില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർ ചിരിച്ചതെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാന്മാർ, തൈമെന്ന് പറയുന്ന നാട്ടിലുള്ള വലിയ മഹാനായ സുലൈമാനു തമീമി 20 കൊല്ലത്തോളം അവിടുന്ന് ഉറങ്ങാതെ എണീറ്റ് നടന്നവരാണ്. 20 കൊല്ലത്തോളം ബഹുമാനപ്പെട്ടവർ കിടക്കാത്തവരാണ്. കാരണം അവിടുത്തോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞതെന്താണ്, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയാതെ എനിക്കെങ്ങനെയാണ് കിടപ്പ് വരിക. വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്, കിടക്കപ്പായിൽ ബെഡിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മഹാന്മാരായ കഴിഞ്ഞുപോയ കാലങ്ങളിലെ ഇന്നലകളിലെ നായകന്മാർ, നമുക്ക് പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ, മുന്നോട്ടുള്ള ഗമനത്തിന് പാഠമേക്കേണ്ട കഴിഞ്ഞുപോയ ഇന്നലകളിലെ നായകന്മാർ, അവരുടെ ജീവിതത്തിലുള്ള അവസ്ഥകളാണെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്. ആലോചിച്ചുകൊണ്ട് യജമാനനായ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞവർക്ക് പരലോകത്ത് സ്വർഗമാണ്, അരശിന്റെ തണലാണ്. അല്ലാഹു സാധുക്കളായ നമ്മയൊക്കെ അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും, നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് റസൂലുൻ, സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു നേതാവ്. ആ നേതാവിന്റെ പ്രത്യേകത എന്താണ്? മിൻ അംഫുസിക്കും, മനുഷ്യ കുലത്തിൽപ്പെട്ടവരായി അസാധാരണ വ്യക്തിത്വമായി ജനിച്ചവരാണെങ്കിൽ തന്നെ അവിടുത്തെ പ്രത്യേകത, അസീസുൻ അലൈഹിമാ അനിത്തും, നിങ്ങളുടെ അധോഗതിയിൽ, നിങ്ങളുടെ വിമ്മിഷ്ടങ്ങളിൽ, നിങ്ങളുടെ അനിഷ്ടങ്ങളിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ, നിങ്ങളുടെ ദുരിതങ്ങളിൽ, നിങ്ങളുടെ ദുരന്തങ്ങളിൽ, അസീസുൻ അലൈഹിമാ അനിത്തും, അതിൽ അതിയായി ദുഃഖിക്കുന്നവരാണ്, വിഷമിക്കുന്നവരാണ്. എന്നിട്ട് ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി അവിടുന്ന് റെക്കമെന്റ് പറയുന്നവരാണ്. ഹദീസ് കൂടെ കുട്ടി വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമ്മത്തിന്റെ വിഷമം അവിടുന്ന് വിഷമമായിരുന്നു. ഉമ്മത്തിനെ കുറിച്ച് അവിടുന്ന് ഒരുപാട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളുണ്ട്,
ഉദാഹരണമായി നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ. അവിടുന്ന് ഹിറ മലമടക്കുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഏറ്റുവാങ്ങിയ മഹിതമായ ദിവ്യബോധനത്തിന്റെ പ്രാരംഭ പാഠങ്ങളുമായി പ്രചണ്ഡമായ പ്രബോധന ദൗത്യങ്ങളിൽ ഇറങ്ങി തിരിച്ച് കർമ്മനിരതരായി ഇസ്ലാമിന്റെ മഹിതമായ മൂല്യങ്ങളിലേക്ക് ധർമ്മ സന്ദേശത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പ്രബോധനം നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ മഹത്തായ ദീനിലേക്ക് വന്നു. ധർമ്മപക്ഷത്തിന്റെ വിരോധികളായ ആളുകൾ, അധർമ്മത്തിന്റെ വക്താക്കളായ ആളുകൾ, അതിന്റെ പേരിൽ ധർമ്മപക്ഷത്തുള്ള ആളുകളെ പല്ലും നഖവും ഉപയോഗിച്ച് ഒരുപാട് ആക്രമിച്ചു. ആ സമയം നോക്കിയാൽ മർദ്ദകരുടെ കൊലവിളികളാണ് ആ ലോകത്ത്, മർദ്ദിതരുടെ ദീനരോധനങ്ങളാണ് ആ മേഖലയിൽ. ആ നിലക്കുള്ള അവസ്ഥയിലാണ് ഒന്നാമത്തെ ഷഹീദ് മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മമാരെ, ഇന്നുള്ള ഉമ്മമാർക്ക് ത്യാഗം എന്തെന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നുള്ള ഉമ്മമാർക്ക് പ്രയാസം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നുള്ള ഉമ്മമാര് പഴയകാല ഉമ്മമാരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് കോമ്പിറ്റേഷൻ മൈൻഡോടുകൂടെ ഫാമിലിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നവർ, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നൈബറിൽ അയൽക്കാരോട് പ്രശ്നം സൃഷ്ടിക്കുന്നവർ, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി റിലേഷൻഷിപ്പിൽ വിള്ളൽ ചാർത്തുന്നവർ, പ്രിയപ്പെട്ട ഉമ്മമാരെ, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ അനുഭവിച്ച ത്യാഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. സർവസമാന സൗകര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആസിയ ബീവി അവിടുന്ന് ഷഹീദായ ഉമ്മമാരിൽ പെട്ടവരാണ്. മഹദിയായ മാഷിത ബീവി റളിയല്ലാഹു അൻഹവരിൽ പെട്ടവരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ മഹിതമായ തത്വം മനതലങ്ങളിൽ ചുമന്നതിന്റെ പേരിൽ, സന്മാർഗ സരണിയിൽ സഹചാരിത്വം പങ്കിട്ടതിന്റെ പേരിൽ മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ഒരുപാട് ആക്രമിച്ചപ്പോഴും അവിടുന്ന് പറഞ്ഞതും പ്രഖ്യാപിച്ചതും ജീവിതത്തിൽ കാണിച്ചതും പ്രകോപനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹായുടെ പ്രഖ്യാപനത്തിൽ ഉണ്ടായത്. ഉടനെ ശത്രുക്കൾ ചെയ്തതെന്താ? സുമയ്യ ബീവി റളിയല്ലാഹു അൻഹായുടെ ഒരു കാല് ഒരു ഒട്ടകത്തിൽ കെട്ടുന്നു, മറ്റൊരു കാല് വേറെ ഒരു ഒട്ടകത്തിൽ അങ്ങോട്ട് തിരിച്ചു കെട്ടുന്നു. എന്നിട്ടോ ഒരൊട്ടകത്തെ ഇങ്ങോട്ട് തെളിക്കുകയോ മറ്റേ ഒട്ടകത്തെ അങ്ങോട്ട് തെളിക്കുകയും ചെയ്ത് രണ്ട് പൊളിയാക്കിയത് എന്തിന്റെ പേരിൽ? സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, ധർമ്മ സന്ദേശം മനതലങ്ങളിൽ ആവാഹിച്ചതിന്റെ പേരിൽ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാക്കത് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ സുമയ്യ ബീവിയുടെ വാർത്തയങ്ങ് കേട്ടപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഒരു മാസത്തോളം കരഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് ഉമ്മത്തിനെ കുറിച്ച് അവിടുന്ന് വിഷമിച്ചിരുന്നു. അവിടുന്ന് കരഞ്ഞ സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം അതാണ്. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ട്. മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹായെ ആലോചിച്ചു. ഇനി നോക്കൂ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞ മറ്റൊരു സന്ദർഭം, ഉഹദ് രണാങ്കണത്തിൽ വെച്ച് ധർമ്മപക്ഷത്തു നിന്ന് മഹാനരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വബിഹംസത്തുൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദില്ലാഹി വ സയ്യിദി ശുഹദാഇ
ഉഹദിരനാംഗളത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ധർമ്മവിരോധികൾക്കെതിരെ ധർമ്മപക്ഷത്തു നിന്ന് സമരം ചെയ്യുന്ന സമയം, യുദ്ധം ചെയ്യുന്ന സമയം, ചതിപ്രയോഗത്തിലൂടെ വഹ്ശീ റളിയല്ലാഹു അൻഹു ചാട്ടുളി പ്രയോഗിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് തുളഞ്ഞു കയറി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വഹ്ശീ റളിയല്ലാഹു അൻഹുവിന്റെ അതേ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള ഈ പ്രഹരമേറ്റുകൊണ്ട് അവിടെ വീണു. ഹിന്ദ് എന്ന് പറയുന്ന സഹാബി വനിത വിശ്വസിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് ഒരുപാട് അക്രമങ്ങൾ ആ ജനാസയിൽ കാണിച്ചു. കൈകാലുകൾ മുറിച്ചു, തലയോട്ടിയെടുത്തു. ഈ രംഗം കണ്ടപ്പോൾ അവിടുന്ന് വാവിട്ട് കരഞ്ഞു. അവിടുന്ന് നിയന്ത്രണം വിട്ട് വാവിട്ട് കരഞ്ഞ രണ്ട് സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം അതാണ്. മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ കണ്ടപ്പോ അവിടുന്ന് പറയുന്നു, വാ അമ്മീ യാ ഹംസ, എന്റെ കൊച്ചാപ്പ ഹംസ, ഇത് പ്രവർത്തിച്ചവരെ ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങ് പൊട്ടി പൊട്ടിക്കരയുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, വഹ്ശീ റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ മാറ്റം തോന്നി. ഞാൻ ഒരാളുടെ അടിമയാകുന്ന സമയം ഞാൻ ഇങ്ങനെ ചെയ്തു ആജ്ഞയോട് കൂടെ, പക്ഷേ അത് തെറ്റായി പോയി. അതുകൊണ്ട് എല്ലാ നിലക്കും മാപ്പ് നൽകുന്ന ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉംബീതു അന്ന റസൂലല്ലാഹി യുഅദനി വല്ലഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മാപ്പ് പറഞ്ഞു വിശ്വസിക്കാൻ വേണ്ടി പോയി. എന്തെങ്കിലൊക്കെ അബദ്ധം കുടുങ്ങിയാല് അബദ്ധം ന്യായീകരിക്കാതെ മാപ്പ് പറയുക, അതല്ലെങ്കിൽ പശ്ചാത്തപിക്കുക, ചെയ്ത പാപം ന്യായീകരിക്കാതിരിക്കുക എന്നതാണ് വിജയിക്കാനുള്ള മാർഗം. ചില ആളുകൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ന്യായീകരിക്കും, അതിനുള്ള വകുപ്പ് കണ്ടെത്തും. അങ്ങനെ പല ആളുകളും നമ്മുടെ നാട്ടിൽ കാണാം. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ടുള്ളത് ന്യായീകരിക്കുക, ഉള്ളത് ഒപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഒരാൾ കല്യാണം കഴിഞ്ഞു പോകുമ്പോ എല്ലാരെ കയ്യിലും കശുവണ്ടി പരിപ്പ് കൊടുക്കുക. അത്ര എന്താന്ന് വെച്ചപ്പോ അത് ബിരിയാണിയിൽ ഇടാൻ മറന്നതാണ്, ഇപ്പൊ എല്ലാരും ഓരോന്ന് കഴിച്ചോളൂ എന്നറിഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ പല ന്യായീകരണങ്ങളും പല പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് അല്ലേ. ഒരാള് ബിരിയാണി വെച്ചു, അതാ കുളായി, നേരെ അയാൾ അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി, കിണർക്ക് ചാടിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ അങ്ങ് നോക്കുകയാണ്, അങ്ങനെ എങ്ങനെ എടുക്കണം, എങ്ങനെ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ താഴ്ന്ന് വിളിച്ചു പറയാം, ആ ബിരിയാണി കേടു നിന്നത് നാശാ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നെ നിങ്ങൾ നോക്കിയിട്ട് ബിരിയാണി നിങ്ങൾ നോക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കാം. സംഭവം നോക്കുമ്പോൾ മോശമായിട്ടുണ്ട്. അപ്പൊ അത് കേടുവന്നതിന്റെ പേരിലാണ് അയാൾ കയറ്റി ചാടിയത്. അപ്പൊ അങ്ങനെ പല നിലക്കുള്ള ഒപ്പിക്കൽസുകളുടെ നാടാണ് നമ്മുടെ നാടുകൾ. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു അരുതായ്മ, ഒരു വിമ്മിഷ്ട പ്രവർത്തനം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാതെ പശ്ചാത്തപിക്കുന്നവരാണ്. അടുക്കലേക്ക് വന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖത്തേക്ക് നോക്കിയില്ല, സലാം മടക്കിയില്ല. ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ആ ഭാഗത്ത് വന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാ. അവിടുന്ന് തിരിഞ്ഞു നോക്കിയില്ല, ഇപ്പുറത്തേക്ക് തിരിയുന്നു. ഉടനെ അസ്സലാമു അലൈക യാ റസൂലല്ലാ. ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, നബിയേ, ഞാൻ
ഞാൻ വിശ്വസിക്കാൻ വേണ്ടി വന്നതാണ്. തൗബത്തു ഇലൈക യാ ഖൈറൽ ബരിയ بتحقيق وإخلاص ونيا ونبي أنه يودا سمجد تنجلك نان ونن تولد إشكالنگ بودة توڑ پشاتاب پربچن آئي كوند وند دان نبي ينن تنجن پرگنك نل نبي ودن يبدن سلام مدك پرنجو ويني എന്റെ അടുക്കലേക്ക് വരരുത്, നിങ്ങളുടെ മുഖം കാണുമ്പോ എന്റെ സഹോദരനും കൊച്ചാപ്പയുമായ മുലകുടി ബന്ധത്തിലൂടെ സഹോദരനും അതുപോലെ ബാപ്പയുടെ സഹോദരനുമായ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഓർമ്മിക്കും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ വരരുതെന്ന് പറയുമ്പോ നബിയെ ധർമ്മബോധനം മനതലങ്ങളിൽ ഉൾക്കൊണ്ട ഞാൻ അങ്ങില്ലാത്ത ജീവിതം എന്തിനാ? അതുകൊണ്ട് അതിന് മുടക്ക് പറയല്ല ഹബീബേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ പ്രതീകമാണ്. അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ ഒരുപാട് പ്രസക്തി പറഞ്ഞവരുമാണ് മാപ്പ് ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് വിട്ടുവീഴ്ച. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് കലഹമുണ്ടാവാറുണ്ട്, ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിക്കാറുണ്ട്, ആവശ്യമില്ലാതെ തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ഒരെലക്ഷൻ കഴിഞ്ഞാൽ വോട്ടെണ്ണുന്നതിന്റെ മുമ്പ് തന്നെ ഫലം പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ പല നിലക്കുമുള്ള പ്രഖ്യാപനങ്ങളും പല സംസാരങ്ങളും നമ്മുടെ നാടുകളിൽ കാണാം. പല നിലക്കുമുള്ള തർക്കങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളും നമ്മുടെ നാടുകളിൽ കാണാം. എത്രയോ ആളുകൾ ആവശ്യമില്ലാതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു, എത്രയോ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖളർ അലൈഹിസ്സലാം ചെയ്ത വസിയ്യത്ത് വിശദീകരിച്ചപ്പോ ഒരു വസിയ്യത്തിൽ ഉള്ളത് എന്താണ്? ആവശ്യമില്ലാതെ തർക്കിക്കരുത് എന്നാണ്. ആവശ്യത്തിന് വേണ്ടി സംവാദമാവാം, ആവശ്യത്തിന് വേണ്ടി പരസ്പരം ആശയ കൈമാറ്റമാവാം, അനാവശ്യമായി തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. നാം തർക്കിക്കേണ്ടവരല്ല. നേരത്തെ സൂചിപ്പിച്ച കവി പറഞ്ഞതുപോലെ, മദ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് തർക്കിക്കുന്നത് എന്തിനു? നാം വൃഥ, വെറുതെ എന്തിനു തർക്കിക്കുന്നു? ഒരാവശ്യവുമില്ല. നമ്മുടെ സംസാരം, ആ സംസാരം രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ചലനങ്ങളും അത് റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്ന് ഡിലീറ്റ് ചെയ്യപ്പെടാതെ, റിമൂവ് ചെയ്യപ്പെടാതെ, ഫോർമാറ്റ് ചെയ്യപ്പെടാതെ എല്ലാം പ്രിയപ്പെട്ട സഹോദരാ സഹോദരിമാരെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന വസ്തുത നമുക്കൊക്കെ വേണം. അതുകൊണ്ട് വേണ്ടതാണ് കുറച്ചൊക്കെ മാപ്പ് ചെയ്യാൻ, ക്ഷമിക്കുക. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമായതും സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസമായതുമായ രണ്ട് സംഗതികൾ: ഒന്ന് ക്ഷമ, രണ്ട് തഖ്‌വ. മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ എളുപ്പം, മറ്റുള്ളവരോട് പറയാൻ വളരെ ലളിതം, വളരെ എളുപ്പമാണ്. ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇപ്പൊ രണ്ടാൾ കൂടി ഇങ്ങനെ സംസാരിക്കാം, അങ്ങനെ സംസാരിക്കുന്ന നേരത്ത് ഇങ്ങനെ ഇങ്ങനെ കയർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തിനാ സുഹൃത്തെ ഇങ്ങനെ പറയണത്? സാരല്ല, ക്ഷമിക്കണ്ടേ, ക്ഷമ ഈമാന്റെ പകുതിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കണ നേരത്ത് വേറൊരാള് കാലുമ്മ ചോട്ടി നിൽക്കാം. ഇങ്ങനെ ഈ ഉപദേശിക്കുന്ന ആള് തിരിച്ചിങ്ങോട്ട് ചൂടാവും. എന്താ, മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്, സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസാണ്. ഏത്? ക്ഷമ. അസ്സബറു നിസ്ഫുൽ ഈമാൻ, ഈമാന്റെ പൗതിയാണ് ക്ഷമ എന്ന് പറഞ്ഞത്, വെറുതെ അല്ല. അതുകൊണ്ട് വിട്ടുവീഴ്ച വേണം. ആ ചരിത്രത്തിൽ ഏറ്റവും വലിയ പാഠം, സ്വന്തം പിതൃതുല്യം, പിതാവിന് തുല്യം സ്നേഹിച്ചിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് മാപ്പ് കൊടുത്തു എന്ന വിട്ടുവീഴ്ചയുടെ പാഠമാണ്. ഓരോ ചരിത്രങ്ങളിലും പാഠങ്ങളുണ്ട്, ഓരോ സംഭവങ്ങളിലും അനവധി അനവധി നിരവധി പാഠങ്ങളുണ്ട്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പരിസരം വിട്ട് കരഞ്ഞ സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം അതാണ്.
എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടെന്റെ പ്രിയപ്പെട്ടവര്, അവിടുന്ന് തായിഫിലേക്ക് പോയ നേരം, തായിഫിലേക്ക് മഹിതമായ പ്രബോധനത്തിന് വേണ്ടി പോയപ്പോൾ തായിഫിലുള്ള ആളുകൾ ക്രൂരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിച്ചു. ഒരുപാട് ഒരുപാട് അക്രമ മുറകൾക്ക് വിധേയരായി. തന്നെ സംരക്ഷിച്ച അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോ തന്നെ സംരക്ഷിച്ചിരുന്ന സഹധർമ്മിണി ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ സമയത്താണ് ഒരല്പമെങ്കിലും സ്വാന്തനം കിട്ടുമെന്ന നിലക്ക് ഉമ്മായുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക് അവിടുന്ന് പോയി. തന്റെ ഉള്ളിൽ മറച്ചു വെച്ച തരുതങ്ങളിലുള്ള ഈമാനിന്റെ വെളിച്ചം കൈമാറണം, ഷെയർ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ അവിടുന്നങ്ങ് പറഞ്ഞപ്പോൾ ക്രൂരമായി ആക്രമിച്ചു. കുട്ടികൾ പോലും കല്ലെടുത്തെറിയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെടുത്തെറിഞ്ഞു. എവിടെ വെച്ചാ മോനെ? ത്വാഇഫിൽ വെച്ച്. ഓർമ്മ വേണട്ടോ, വേറെ പറയണ ശ്രദ്ധിക്കണം. ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താവും? മുമ്പൊരു കണക്കിന്റെ അധ്യാപകൻ ക്ലാസ് എടുത്തോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ കുട്ടി ഇങ്ങനെ ഈ സ്കൂള് ഓടിട്ട സ്കൂളിന്റെ മുകളിലോട്ട് നോക്കുക. അപ്പൊ ഒരു എലി പായുന്നുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ഇങ്ങനെ പായുന്നത് ഇങ്ങനെ കണ്ടു. ഈ കുട്ടി ഇങ്ങനെ നോക്കുക, അങ്ങനെ ഇങ്ങനെ പോയി 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 ബാല് മാത്രം ഇങ്ങനെ തൂക്കിട്ടിരിക്കുക. മാഷ് ചോദിച്ചു, സാറ് ചോദിച്ചു, മോനെ 13 8 എടുത്ത ബാക്കി എത്ര? അപ്പ പറഞ്ഞു, ഇവന് വാലും കൂടി ഉണ്ട്. അപ്പൊ ഇപ്പം ബാക്കി കണക്കല്ല പറയണത്, ബാക്കി പോകാനുള്ള വാലാ പറയണത്. അപ്പൊ അവന്റെ ശ്രദ്ധ എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്. അപ്പൊ ശ്രദ്ധ എങ്ങോട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ത്വാഇഫിൽ വെച്ച് ഒരുപാട് ഒരുപാട് വിഷമിച്ചു കൊണ്ടിരിക്ക. അങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല. ഭക്ഷണം കഴിക്കാനില്ല, വെള്ളം കുടിക്കാനില്ല. പ്രയാസപ്പെട്ട് ഇങ്ങനെ ക്ഷീണിച്ചു നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കുല മുന്തിരിയുണ്ട്. ആ ഒരു കുല മുന്തിരി ഒരുപാട് ദിവസങ്ങളായി വിശന്നുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ നീട്ടി. നീട്ടിയപ്പോൾ അവിടുന്ന് താല്പര്യത്തോടുകൂടെ വാങ്ങിച്ചു. വാങ്ങിച്ച് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? എന്റെ പേര് അദ്ദാസ്. അദ്ദാസ് എന്നാണ് എന്റെ പേര്. മോനെ നിന്റെ നാട് എവിടെയാണ്? എന്റെ നാട് നീനവയാണ്. നീനവ, നീനവയോ? അതെന്റെ സഹോദരന്റെ നാടാണല്ലോ യൂനുസ് നബി അലൈഹിസ്സലാം. അവിടുത്തെ നാടാണല്ലോ. യൂനുസ് നബിയെ നിങ്ങളും അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അറിയും. അവിടുന്ന് പ്രബോധനം നടത്തിയ, അവിടുന്ന് ജീവിച്ച, അവിടുന്ന് ബോധനം ചെയ്ത ഏതൊരാദർശമാണോ ആ ആദർശത്തിന്റെ പേരിലാണ് മോനെ എന്നെ ഇവരാക്രമിക്കുന്നത്, എന്നെ ഇവര് ദ്രോഹിക്കുന്നത്. ഉടനെ ഈ അദ്ദാസ് നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചുകൊടുത്തു. ചരിത്രത്തിൽ കാണാം എങ്ങനെ ഇസ്ലാമിലേക്ക് വിശ്വസിക്കുകയും പിന്നീട് ഒരുപാട് ചരിത്രങ്ങൾ മാറിമറിയുകയും ചെയ്തത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീനവ, നീനവ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നത് കണ്ടപ്പോൾ മായുബുക്കി, എന്തിനാണ് കരയുന്നത്? ഉടനെ പറഞ്ഞു, എന്റെ സഹോദരൻ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ടല്ലോ. സ്വന്തം പ്രയാസമല്ല അവിടെ ചിന്തിച്ചത്, മഹാനായ നബിയുള്ളാഹി യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രശ്നമാണ് അവിടുന്ന് ചിന്തിച്ചത്. സ്വന്തം പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ബ്രദർഹുഡ്, ഇതാണ് യഥാർത്ഥ സഹോദര്യം,
ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ടത്. ഇങ്ങനെയല്ലേ സഹാബത്തിന്റെ ജീവിതം? റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കലഹിക്കുന്നവരല്ല, അവരസ്പരം കോമ്പിറ്റേഷൻ മൈൻഡോടുകൂടെ പെരുമാറുന്നവരല്ല. മദീനയിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു ചെറിയ കോളനി, ആ കോളനിയിൽ 12 വീടുകളുണ്ട്. ഈ 12 വീടുകളിൽ പലരും അവശരാണ്, പലരും രോഗികളാണ്, എല്ലാ കുടുംബങ്ങളും പാവങ്ങളാണ്. ദിവസങ്ങളായി ഭക്ഷണം കിട്ടിയിട്ട് അവിടേക്ക് ആരും അങ്ങനെ എത്തപ്പെടാത്ത ഒരു മേഖലയാണ്. എന്നാൽ അവരെല്ലാവരും സഹിക്കുന്നവർ, പൊറുക്കുന്നവർ, മറക്കുന്നവർ. ആ നിലക്കുള്ള കൊച്ചു കോളനിയിൽ ഒരു ദിവസം ഒരു വീട്ടുകാര് പുറത്തേക്ക് വന്നപ്പോൾ അവർക്കൊരു ആട്ടിന്റെ തല കിട്ടി. ഈ ആടിന്റെ തല കിട്ടിയവർ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഒരാടിന്റെ തല കിട്ടിയിട്ട് എത്ര ദിവസമായി കണ്ടിട്ട്, ഇന്ന് ഇതുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും റാഹത്തോടുകൂടെ കഴിയണം, റാഹത്തോടുകൂടെ ഭക്ഷണം കഴിക്കണം എന്ന നിലക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ആട്ടിന്റെ തല കൊണ്ടുവന്നത് അതങ്ങ് പാകം ചെയ്യാൻ വേണ്ടി, അത് ശുദ്ധിയാക്കാൻ, അത് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ വീട്ടുകാരൻ ചിന്തിക്കുന്നു, സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു വൃദ്ധനല്ലേ, എന്നെ പോലെ ആട്ടിന്റെ തല കഴിക്കാൻ താല്പര്യമുള്ളവരല്ലേ, എന്നെ പോലെ ആട്ടിൻ കറി കഴിക്കാൻ താല്പര്യമുള്ളവരല്ലേ, അതുകൊണ്ട് പോവട്ടെ എന്ന നിലക്ക്, അവർക്കാവട്ടെ എന്ന നിലക്ക് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അവര് ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാലമായി ആട്ടിന്റെ തല കിട്ടിയിട്ട് ഇതുപോലെ സന്തോഷത്തോടുകൂടെ കഴിക്കാൻ മറ്റൊരവസരം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന നിലക്ക് ചിന്തിക്കുമ്പോഴാണ് ഉടനെ മനസ്സിൽ ഓർമ്മ വന്നത്, അപ്പുറത്തെ വീട്ടുകാര് രോഗിയാണല്ലോ, അരക്ക് താഴെ സ്വാധീനമില്ലാതെ സമിൻ കുഴവാദമായി കിടക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളെ പോലെ കഴിക്കാൻ താല്പര്യമുള്ളവരാണല്ലോ. ഈ ആട്ടിന്റെ തല ആ വീട്ടിലേക്ക് എത്തുന്നു. അവിടുന്ന് ചിന്തിക്കുന്നു, സുബ്ഹാനല്ലാഹ്, അപ്പുറത്ത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണല്ലോ, അവർക്കും ഇതുപോലെ താല്പര്യമുണ്ടാകുമല്ലോ. അവിടുന്നതാ മറ്റൊരു വീട്ടിലേക്ക് അത് മാറ്റുന്നു. ഇങ്ങനെ 12 വീട്ടിലേക്കും ആ തല മാറി മാറി അങ്ങ് പോകുന്നു. അതങ്ങനെ ട്രാൻസ്ഫർ ആകുന്നത് കണ്ടപ്പോ അവസാനം 12 വീട്ടുകാരും തീരുമാനിച്ചു, നമുക്കൊരു വലിയ കലത്തിൽ കറി വെച്ച് 12 വീട്ടുകാർക്കും ഉപയോഗപ്പെടുത്താം. ഇതാണ് സഹോദര്യം, പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്ലാമിന്റെ സഹോദര്യം. ഇസ്ലാം ഒരിക്കലും ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. ويؤثرون على أنفسهم ولو كان بهم خصاصة സ്വന്തം നിലക്ക് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാ. അതുകൊണ്ട് ലാത്ത് ബാഗിലൂ, നിങ്ങൾ പരസ്പരം കോപിക്കരുത്, വലാതനാജസോ, പരസ്പരം പാരവെക്കരുത്, പരസ്പരം പൂഴ്ത്തി വെക്കരുത്, വലാതലാലിമോ, പരസ്പരം ആക്രമിക്കരുത്, വലാതഹാസദോ, പരസ്പരം അസൂയ വെക്കരുത്. വകൂനൂ മിൻ ഇബാദില്ലാഹി ഇഖ്വാന, അല്ലാഹുവിന്റെ ഏകോദര സഹോദരന്മാരായി, അല്ലാഹുവിന്റെ അടിമകളായി കഴിയാനാണ് ലോകൈക ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വേണ്ടതെന്താ? സഹോദര്യമാണ്. അവിടുന്ന് സഹോദര്യം ആലോചിച്ച് കരഞ്ഞവരാണ്, ഉമ്മത്തിനെ ആലോചിച്ച് കരഞ്ഞവരാണ്, ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ചവരാണ്, ഖബറിലും ഉമ്മത്തിനെ കുറിച്ചുള്ള
കുറിച്ചുള്ള ചിന്തയാണ്, ആഖിറത്തിലും ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. നാളെ പാരത്രിക ലോകത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഹബീബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കിണ്ടം മേഘം തീട്ട് മണ്ടാഫത് കോവൽ മോഫർ ഹുസൈനാരെ കാവൽ ബാശങ്കല്ല കോവ്യം ഫെരുത്ത് സാബിന്റെ നേരത്ത് മോഫർ ഹുസൈനാരെ കാവൽ ബാശങ്കല്ല തെണ്ടിച്ച സ്വത്തുക്കൾ തൂക്കിനവർക്കോവൽ മിരിശർ ഹുസൈനാരെ കാവൽ ബാശങ്കല്ല മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിയ, അരവരെ വിയർപ്പിൽ മുങ്ങിയ, കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങിയ ആ രംഗത്ത് അവിടെ പ്രതീക്ഷിക്കാൻ നാട്ടുകാരവിടെ വീട്ടുകാരവിടെ കൂട്ടുകാരവിടെ ആരോരുമില്ലാത്ത ലോകത്തവിടെ നമുക്ക് പ്രതീക്ഷയുള്ള ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് കരഞ്ഞ സന്ദർഭങ്ങളിൽ മൂന്നാമത്തെ ഒരു സന്ദർഭമാണ് ത്വാഇഫിന്റെ രംഗം. നാലാമത്തെ രംഗം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞത് അവിടുത്തെ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായപ്പോ, ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായ ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്ന് പ്രകൃതിയിൽ ഒരു അത്ഭുത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം? സൂര്യനും ചന്ദ്രനും രണ്ടും ഗ്രഹണമുണ്ടായി. രണ്ട് ഗ്രഹണവും സംഭവിക്കൽ 1200 കൊല്ലം കൂടുമ്പോഴാണ്. 1200 വർഷങ്ങൾക്കിടയിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സൂര്യനും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകും. പലപ്പോഴും ഗ്രഹണം ഉണ്ടാവാം. ഈ അടുത്ത് സൂര്യന്റെ നടുവിലൂടെ അതല്ലെങ്കിൽ താഴെയൂടെ ശുക്രൻ പോയത് പത്രത്തിലൊക്കെ വായിച്ചിരുന്നു അല്ലേ? അങ്ങനെ ശുക്രൻ പോയി, അങ്ങനെ ഇടക്ക് പല സംഗതികളും പോണുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ചോട്ടിലൂടെ ഒക്കെ പോകുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ കാണും എന്ന് കരുതിയിട്ട് വീടിന്റെ പടിന്റെ കട്ടിലിന്റെ അടിയിൽ തപ്പണ്ട ശുക്രൻ ഉണ്ടോന്നുള്ളത്, അത് അവിടെ ഉണ്ടാവും. അപ്പോ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാകും. സൂര്യനും ചന്ദ്രനും ഗ്രഹണമുണ്ടായി, ഈ കുട്ടി മരിച്ചു. അന്ന് വിദ്യാഭ്യാസപരമായി കൂടുതൽ മുന്നോക്കം നിൽക്കാത്ത അറബികളിലെ ഭൂരിഭാഗം ജനങ്ങൾ, മുശ്രിക്കുകളായ ആളുകളടക്കം അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ടോ മുഹമ്മദിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ പ്രകൃതി പോലും പണിമുടക്കിയിരിക്കുകയാണ്. ഒരാള് മരണപ്പെട്ടാലും ദുഃഖസൂചകമായി കറുത്ത പതാക കെട്ടാനോ കറുത്ത കൊടി കെട്ടാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് ചെയ്യാനും പാടില്ല. അത് സവാഉം കാന ലെഫ്റ്റൻ ഔ റൈറ്റൻ, ഇടതൻ ഔ വലതൻ, ചോപ്പൻ ഔ പച്ച, ആരാണെങ്കിലും. അങ്ങനെ ഒരു വകുപ്പ് കറുപ്പ് കൊടിയെടുത്ത് പ്രതിഷേധം സൃഷ്ടിക്കുക അതല്ലെങ്കിൽ ദുഃഖം ആചരിക്കുക എന്ന ഒരവസ്ഥയിൽ തഹ്സിയത്തുണ്ട്. സുന്നത്തായത് തഹ്സിയത്ത് മയ്യത്തിനെ മയ്യത്തിന്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കലാണ്, അതല്ല വിഷയം. മുശ്രിക്കുകൾ അവരെല്ലാവരും പറഞ്ഞു, കണ്ടോ കണ്ടോ മുഹമ്മദിന്റെ കുട്ടി മരണപ്പെട്ടപ്പോ പ്രകൃതി പോലും പണിമുടക്കി, അതൊരവസരമായിരുന്നു, വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താമായിരുന്നു.
നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലേ? എന്റെ കുട്ടി ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടി മരണപ്പെട്ടപ്പോൾ പ്രകൃതിയിൽ പോലും ആ പ്രതിഭാസം കണ്ടില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാനായില്ലേ എന്ന് നബി തങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയത്തില്ലാ ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും ഒരിക്കലും തന്നെ അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ മരണം സംഭവിച്ചതിന്റെ പേരിലോ ഒരാളിന്റെ ഒരാളുടെ ജനനം സംഭവിച്ചതിന്റെ പേരിലോ ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ നടക്കുന്ന പ്രതിഭാസമല്ല അത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നടത്തുന്ന പല പ്രതിഭാസങ്ങളിലൊന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്? ഇസ്ലാം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും തന്നെ അനാചാരം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അന്ധവിശ്വാസത്തിനെതിരെ സന്ധിയില്ല പോരാട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ച തത്വം ഇതാണ്. ഏതായിരുന്നാലും ആ കുട്ടി മരണപ്പെട്ടപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. നബി തങ്ങളോട് ചോദിക്കുന്നു, എന്താണ് നബിയേ? ഉടനെ അവിടുന്ന് പറയുന്നത്, കൽബങ്ങനെയാ റഹ്മത്തുള്ള റഹ്ഫത്തുള്ളവരുടെ കൽബങ്ങനെയാ, അതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ല. എന്നാൽ പൊറുതികേട് കാണിച്ച് നെഞ്ചത്തടിക്കുന്ന ഉമ്മമാരുണ്ട്. ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന്റെ പേരിൽ കലഹിക്കുന്നവരുണ്ട്, അതിന്റെ പേരിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നവരുണ്ട്. ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞ വൈവിധ്യ സന്ദർഭങ്ങളിൽ നാലാം സന്ദർഭമാണ്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരഞ്ഞ മറ്റൊരു സന്ദർഭമേതാ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രണാങ്കളത്തിൽ മൂത്തത് രണാങ്കളത്തിൽ ഷഹീദായി. 99 മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവർ 99 മുറിവ് ആകുന്നത് വരെ, അതല്ലെങ്കിൽ വിഷമീ രൂപത്തിൽ ശരീരം വികൃതമാക്കുന്നത് വരെ, ഒരു കൈ മുറിഞ്ഞപ്പോൾ മറുകൈയിൽ പിടിച്ച് മറുകൈ പിടിച്ചപ്പോൾ നബി തങ്ങളുടെ കരങ്ങളാൽ നൽകപ്പെട്ട അതേ പതാക വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് രണാങ്കളത്തിൽ ഇറങ്ങിയത് എന്തിനാണ്? അവിടുന്ന് സ്വർഗം കണ്ടിട്ടാണ് ഉമ്മമാരെ. 99 മുറിവുകൾ ഉണ്ടായിരുന്നു. ശത്രുപക്ഷത്തുള്ള ഒരാള് ചെവിക്കങ്ങ് വെട്ടി, വെട്ടിച്ചെവിയങ്ങ് താഴെ വീണപ്പോൾ അവിടുന്ന് പറഞ്ഞത്, യഹബ്ബദൽ ജന്നത്തു വഖ്തീറാബുഹ തയ്യിബതു വബാരിദുൻ ശറാബുഹ വറൂമറൂമുൻ ഖദ്ദന അദബുഹ അലയ്യ ഇല്ല ഖൈതുഹ ഖീറബഹ. ശരീരത്തിൽ വട്ടേൽക്കുന്ന സമയത്ത് അവിടുന്ന് കണ്ടത് സ്വർഗമാണ്. ഇവിടെയുള്ള ജീവിതത്തെക്കാൾ വലിയ ജീവിതമാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജാഫർ ബിൻ അബി താലിബ്, മഹാനായ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ സ്വർഗം കണ്ടുകൊണ്ടാണ് അവിടുന്ന് ഷഹീദായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അവിടുന്ന് വളരെ വിഷമത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞു വിളിച്ചു, യാ ജാഫർ തയ്യാർ, ഓ സ്വർഗത്തിൽ പാളിപ്പറിക്കുന്ന ജാഫറേ,
مرحبا بك يا جعفر الطيار അവിടുന്ന് വളരെ വിഷമത്തോടു കൂടെ പൊട്ടിക്കരഞ്ഞു വിളിച്ചു യാ ജഅഫർ അത്തയ്യാർ, ഓ സ്വർഗത്തിൽ പാളിപ്പറിക്കുന്ന ജഅഫറേ, മർഹബൻ ബിക യാ ജഅഫർ അത്തയ്യാർ, ഓ മംഗളം മംഗളം സ്വാഗതം എന്ന് വിളിക്കുന്നു. ഇന്ന് ചില അന്ധവിശ്വാസമുണ്ട്, വഫാത്തായവരെ വിളിക്കാൻ പാടില്ല എന്നൊരു അന്ധവിശ്വാസം. അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വിശ്വാസമാണ്. ലോക മുസ്ലിങ്ങൾ മുഴുവനും നിസ്കാരത്തിൽ അയ്യുഹ നബിയു വഫാത്തായ നബിയെ വിളിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിളിച്ചവരാണ്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് ഈ വിഷയം അംഗീകരിച്ചവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് തവസ്സുൽ ചെയ്തവരാണ്. അലി ഇബ്നു നബി താലിബ് തങ്ങൾ ഇസ്തിഗാസയെ അംഗീകരിച്ചവരാണ്. ഏതായിരുന്നാലും ജാഫർ തങ്ങളെ വിളിച്ചുകൊണ്ട് കരഞ്ഞ് നമുക്ക് ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാരെ സമാധാനിപ്പിക്കാം എന്ന നിലക്ക് സഹാബത്തിനെ കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ വീട്ടിലെ അവസ്ഥ എന്താണ്? മകൻ വരുന്നതും കാത്ത് മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജാഫർ തങ്ങളുടെ ഉമ്മ, ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ പരിചരിക്കണം ഭക്ഷണം കൊടുക്കണം എന്ന നിലക്ക് സേവനത്തിനൊരുങ്ങുന്ന സഹധർമ്മിണിയായ പ്രിയപ്പെട്ട ഭാര്യ, ബാപ്പ കൊണ്ടുവരുന്ന ഉപ്പ കൊണ്ടുവരുന്ന പലഹാരപ്പൊരി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുള്ള എന്ന 4 വയസ്സുകാരനും ഉബൈദുള്ള എന്ന 2 വയസ്സുകാരനുമായ 2 ആൺകുട്ടികളാണ്. ഇവർ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയം ഉമ്മറപ്പണിയിൽ തന്നെയുണ്ട്. അവിടുന്ന് കണ്ണീരൊഴുക്കി കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നു, ഓ നബിയേ, ഐന അബീ, ഞങ്ങളുടെ ബാപ്പയെവിടെയാണ്? ഞങ്ങളുടെ ഉപ്പയെവിടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ 2 കൊച്ചുമക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ഉപ്പ പാറി കളിക്കാൻ പോയി. മക്കളെ, എവിടേക്കാണ് പോയത് നബിയേ? സ്വർഗത്തിലേക്ക് പോയി മക്കളെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് ആദ്യം ഒരു തേങ്ങിക്കരച്ചിൽ, പിന്നീടൊരു ശബ്ദം കേൾക്കുന്നു, നബിയേ, ശിഷ്ടകാലത്ത് ജീവിക്കുന്ന ബാക്കിയുള്ളവരോടും ഇത് പറഞ്ഞു കൊടുക്കണോ? എനിക്ക് സന്തോഷമായി നബിയേ. എന്റെ പുന്നാര ഭർത്താവിനോടൊത്ത് ഭൗതിക ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് കൂടുതൽ കാലം ആ മാരീഡ് ലൈഫ് എൻജോയ്മെന്റോടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയുണ്ട് നബിയേ. അതിന് വേണ്ടി അങ്ങ് ദുആയിരിക്കണം നബിയേ. എന്റെ ഉമ്മമാരെ ക്ഷമയുള്ള ജഅഫർ തങ്ങളുടെ ഭാര്യ പറയുന്നു, ആ നിലക്കുള്ള ഉമ്മമാരാണ് കഴിഞ്ഞു പോയവർ. കാരണം അവർ റബ്ബിനെ ഭയപ്പെട്ടവരാ, യജമാനനായ റബ്ബിനെ ചിന്തിച്ചവരാ. ഫാത്തിമ ബീവി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ മഹാന്മാര് പറഞ്ഞില്ലേ, ബല്ലത്ത് വിസാദ തുഹാ ലയാലിദം കരഞ്ഞ്
കരഞ്ഞവിടുത്തെ തലയണ നനഞ്ഞു കുതിരുമായിരുന്നു. അങ്ങനെ ദിക്ര ചൊല്ലി ദുആഇ ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ കൽബ് വെച്ചിട്ടാണ് മഹദിയായ ഫാത്തിമ ബീവിയെ പോലെയുള്ളവർ ഉറങ്ങാറുള്ളതെങ്കിൽ ഉദിഫകയിലിൽ മതി വരാതെ നോമ്പാതോ ഫീടോത്തെ ഫിരിയവന്റെ ഖൗഫിനാലെ തോന്നെ ഇബാദത്തെ മരണമാകും എണ്ട് വീണ്ട് ഓതിയൻ ആമാലേ മാനിതാ സൂറത്ത് തീരോ മുമ്പ് മൗത്തായാരേ നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു അൻഹായ പോലെയുള്ളവർ ആ രൂപത്തിൽ ജീവിച്ചവരാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ അവർ വരച്ച് കാണിച്ച ആദർശത്തിലൂടെ ജീവിച്ചോ അവർ ജീവിച്ച സംസ്കാരത്തിലൂടെ കഴിഞ്ഞോ ഇവിടെയുള്ള ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ആയുഷ്കാലത്തിന് എന്ത് കുറിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം മറ്റൊരു യാത്രയുടെ പ്രാരംഭമാണെന്ന തിരിച്ചറിവ് വേണം. അതേ ഇത് പ്രവർത്തനത്തിന്റെ ലോകമാ, നമുക്കൊരു പ്രതിഫലത്തിന്റെ ലോകം വരാനുണ്ട്. ഇത് കർമ്മത്തിന്റെ ലോകമാ, നമുക്കൊരു ധർമ്മത്തിന്റെ ലോകം വരാനുണ്ട്. ആ ചിന്തയാണ് സഹാമി വനിതകൾക്കുണ്ടായിരുന്നത്, ആ ചിന്തയാണ് പൂർവികരായ ആളുകൾക്കുണ്ടായിരുന്നത്. ജഫർ തങ്ങളുടെ ഭാര്യയങ്ങ് കരഞ്ഞു, പിന്നീട് സമാധാനത്തോടെ പ്രതികരിച്ചു. നബി തങ്ങൾ ഈ രണ്ട് കൊച്ചുമക്കളുടെ തലയിൽ തലോടിക്കൊണ്ട്, രണ്ടും നാലും വയസ്സുകാരായ മക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമ്മയോട് മഹമ്മദ് ധർമ്മിണിയോട് ഈ കുട്ടികളുടെ ഉമ്മയോട് ചോദിക്കുന്നു, ഈ മക്കളെ എനിക്ക് തരുമോ? യതീമക്കളുടെ തലയിൽ തലോടൽ പുണ്യമാണ്. ഞാനും നിസ്കരിച്ചവരും ഇങ്ങനെയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനും നോമ്പെടുത്തവരും രണ്ടു വിരലുകളെ അടുപ്പിച്ചടുത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും നോമ്പെടുത്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ഹജ്ജ് ചെയ്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ജിഹാദ് നടത്തിയവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അനവ കാഫിലുൽ യതീമി ഹകദാവിൽ ജന്ന, ഞാനും യതീമക്കളെ പോറ്റുന്നവരും ഇങ്ങനെയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യതീമക്കളെ പരിപാലിക്കണോ, യതീമക്കളെ സ്നേഹിക്കണോ, യതീമക്കൾക്ക് ഹിദമത്തെടുക്കുന്നവരെ എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കരുത്. അവരവർക്ക് തന്നെ എടുക്കാനും വിരിക്കാനും പുതക്കാനും ഉണ്ടാകുമ്പോ അന്യരുടെ അപരാധം അന്വേഷിക്കാതെ സ്വയം കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സമജദാർ കേലിയെ ഇഷാറ കാഫിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാരെ, മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അവിടുന്ന് വല രണ്ട് കയ്യിലും ഓരോ മക്കളെ പിടിച്ച് തലോടിക്കൊണ്ട് ഞാൻ കൊണ്ടുപോവട്ടെ, ഉടനെ സമ്മതിക്കുന്നു കൊണ്ടുപോവാൻ. അങ്ങനെ മദീന പള്ളിയിൽ വെച്ച് ജഫർ തങ്ങളുടെ മുറിവിന്റെ ചരിത്രവും അവിടുന്ന് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന വിഷയവും അവിടുന്ന് ജനാസ മയ്യത്ത് കുളിപ്പിച്ച് മലക്കുകൾ കുളിപ്പിച്ച വിഷയങ്ങളും അവിടുത്തെ സഹധർമ്മിയുടെ സഹനത്തിന്റെ പാഠങ്ങളും എല്ലാം അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലരറ്റ ഉപദേശമാ, അതുകൊണ്ട് നിങ്ങളും തയ്യാറാവണേ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം ഉണ്ടായപ്പോൾ ഈ ചെറിയ കൊച്ചുങ്ങളിലെ നാല് വയസ്സുകാരനായ അബ്ദുള്ള തങ്ങൾ ചോദിക്കുന്നു, നബിയേ
അടുത്ത ധർമ്മസമരം എന്നാ എന്തേ മോനെ എങ്ങനെ ചോദിക്കാൻ കാരണം ഒന്നുമല്ല നബിയേ എനിക്കെന്റെ ഉപ്പയോടൊത്ത് പാറിക്കളിക്കാൻ താല്പര്യമുണ്ട് നബിയേ അതുകൊണ്ട് ഞാൻ ആ ഒരു ഉൽക്കട അഭിലാഷം അങ്ങയുടെ മുമ്പിൽ അയവിറക്കിയതാണ് നബിയേ എന്ന് മഹാനരായ സയ്യിദുൽ വറ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ കൊച്ചുകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിസ്കാരം കൈയൊഴിക്കരുത് ബാപ്പ പറയാതെ നിസ്കരിക്കണം ഉമ്മ പറയാതെ നിസ്കരിക്കണോ നമ്മൾ തന്നെ മനസ്സിൽ നിസ്കാരം കൊണ്ട് തോന്നിക്കണോ കാരണം നമുക്ക് ആ കുട്ടികളെ കാണേണ്ടതുണ്ട് നമുക്ക് സ്വർഗത്തിൽ കിടക്കേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ അനുസരിക്കേണ്ടതുണ്ട് നമുക്ക് നല്ല കുട്ടികളായി മാറേണ്ടതുണ്ട് ധർമ്മബോധത്തോടെ കഴിയേണ്ടതുണ്ട് ഒരിക്കലും കളവ് ശീലിക്കാൻ പാടില്ല ഒരിക്കലും കളവ് പറയാൻ പാടില്ല അത് മഹാമോശമാണ് അന്യരുടെ സ്വത്ത് ഒരാളും എടുക്കാൻ പാടില്ല ഒരിക്കലും ഹറാം ഭക്ഷിക്കാൻ പാടില്ല അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ആ നിലക്ക് മക്കളെ വളർത്തിയെടുത്തപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ നടന്ന ബാപ്പയുടെ ചരിത്രവും അദ്ദേഹത്തിന്റെ ചരിത്രവുമാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിഷമിച്ച് കരഞ്ഞ സന്ദർഭങ്ങളിൽ പെട്ട മറ്റൊരു സന്ദർഭം അതായിരുന്നു ഇതുപോലെ പല സന്ദർഭങ്ങളും അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് വിശുദ്ധ ഖുർആൻ കേട്ടാൽ കരയുമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം വൈദാ സമയോ അവരെ കൊള്ള ഇറക്കി ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അവർ കേൾക്കുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിക്കുമായിരുന്നു കണ്ണിൽ നിന്ന് ധാരധാരയായി എന്ന് ഖുർആനിലുണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹായോട് ഉർവത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആയിഷ ബീബിയുടെ സഹോദരിയുടെ പുത്രൻ ഏഴ് ഫുഖഹാക്കൾ എന്ന ഫുഖഹാ മദീന മുനവ്വറയിലെ ഫുഖഹാക്കളിൽ അറിയപ്പെട്ട ഏഴാടുകളിലെ പ്രമുഖൻ ഉറുവത്ത് തങ്ങൾ പ്രിയപ്പെട്ട ഇളയമ്മയോട് ചോദിച്ചു മാതാവിന്റെ സഹോദരിയായ ആയിഷ ബീവിയോട് ചോദിച്ചു കൈഫ കാന അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ദൽ ഖുർആൻ ഖുർആനുമായിട്ട് അവരുടെ സമീപനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹും കമാ വസഫഹുമുൽ ഖുർആൻ അവർ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെയായിരുന്നു തഫീലു അയ്യുനുഹും മിനദ്ദം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിരുന്നു ബാപ്പയോട് ക്യാഷ് ചോദിച്ചിട്ട് തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ കുട്ടികൾ കരയും അതല്ലെങ്കിലോ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ചീത്ത വാക്കുകൾ കേട്ടാൽ ഭാര്യമാര് കരയും ഭാര്യമാർക്ക് ഉള്ളി വെട്ടിക്കൊടുക്കുമ്പോ ചിലപ്പോ ഭർത്താക്കന്മാരുടെ കണ്ണ് നിറയും അല്ലെ ഉള്ളി വെട്ടുമ്പോ ഉള്ളി വെട്ടുമ്പോ കണ്ണ് നിറയോലോ അങ്ങനെയൊക്കെ അത്യപൂർവമായി കരയുക എന്നുള്ളതല്ലാതെ സ്വർഗം ആലോചിച്ച് നരകം ആലോചിച്ച് പരലോകം ചിന്തിച്ച് കരയുന്ന ആളുകളുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഖുർആൻ ഓതുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് കരയുമായിരുന്നു സഹാബത്തും എങ്ങനെയായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ് ഖുർആൻ കേൾക്കൽ ചെവിയുടെ ഇബാദത്താണ് ഖുർആൻ നോക്കൽ കണ്ണിന്റെ ഇബാദത്താണ് ഖുർആൻ ഓതൽ നാവിന്റെ ഇബാദത്താണ് ഖുർആൻ ചിന്തിക്കൽ കൽബിന്റെ ഇബാദത്താണ് അല്ലാഹു നൽകിയ പ്രധാനപ്പെട്ട നാലവയവങ്ങളെയും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്
അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഓ ഇബ്നു മസ്ഊദേ, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരൂ, എനിക്കൊന്ന് ഓതിത്തരൂ. അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് നബിയെ അങ്ങേക്ക് ഖുർആൻ ഓതിത്തരുന്നത്? കടപ്പുറത്തേക്കാരും പൂഴി കയറ്റാറില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലിനല്ലേ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അങ്ങേക്ക് എന്തിനാണ് ഞാൻ അങ്ങ് ഓതിത്തരുന്നത്? ഉടനെ പറയുന്നു, ഉഹിബ്ബു അൻ അസ്മഅ മിൻ ഗൈരീ, ഞാനല്ലാത്തവരിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ എനിക്ക് താല്പര്യമാ. ഉടനെ സൂറത്തുൻ നിസ അവിടുന്ന് പാരായണം ചെയ്തു. സൂറത്തുൻ നിസ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ وكيف اذا جئنا من كل امه بشهيد وجئنا بك على هؤلاء شهيدا നബിയെ അങ്ങയുടെ ഉമ്മത്തിന്റെ ശഹീദായി സാക്ഷിയായി അങ്ങേ നാം ആക്കുന്ന ഒരു ദിവസമുണ്ട്, സാക്ഷി പറയുന്ന ഒരു ദിവസമുണ്ട് എന്ന ആയത്തങ്ങി എത്തിയപ്പോൾ അവിടുന്ന് കരഞ്ഞു. എന്തേ കരയാൻ കാരണം? സാക്ഷി പറയുമ്പോ രണ്ടും ഒരു പക്ഷേ പറയേണ്ടി വരും, രണ്ടും പറയേണ്ടി വരും. ഒരു നന്മ കണ്ടാലും തിന്മ കണ്ടാലും പറയണ്ടേ? എന്തെങ്കിലും ഒരു ദായ്മകൾ ഉണ്ടായാൽ ഞാൻ പറയേണ്ടി വരുമോ എന്നാലോചിച്ച് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മക്ക് മാത്രമാണ് സാക്ഷി നിൽക്കുന്നത്, അല്ലാത്ത വിഷയങ്ങളിൽ സാക്ഷി നിൽക്കാൻ ഏഴു കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യർക്ക് സാക്ഷി പറയാൻ, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി പറയാൻ ഏഴു കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒന്നാണ്. ഒന്ന്, അൽ മക്കാൻ, നമ്മുടെ വസിക്കുന്ന വീടിന്റെ നാല് ചുമരുകൾ, നാം താമസിക്കുന്ന വീടിന്റെ ഉമ്മറപ്പടി, നാം താമസിക്കുന്ന വീടിന്റെ ഫ്ലോറ്, നാം ഈ ഇരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള മണൽ തരി, നമ്മുടെ മുമ്പിലുള്ള ഈ തൂൺ നമുക്ക് സാക്ഷി പറയും. ഖുർആൻ പറയുന്നു, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, വർത്തമാനം പറയുന്ന ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ദിവസം. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, വിജനമായ പ്രദേശത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ, വാങ്കി വിളിക്കുമ്പോ, ഉച്ചത്തിൽ വാങ്കി വിളിച്ചോ, എന്തിനാണ് നബിയെ? ആ വാങ്കി വിളിക്കുന്ന മല്ലമാകട്ടെ, മരമാകട്ടെ, കല്ലാകട്ടെ, ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് സാക്ഷി പറയുമെന്ന്, നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതായിക്കാം. ഇങ്ങനെ സാക്ഷി പറയും എന്നതാണ്. അപ്പൊ ഒന്ന് മക്കാൻ, ഒന്ന് മക്കാൻ നമുക്ക് വേണ്ടി സാക്ഷി പറയാനുള്ളതാണ്. രണ്ട് സമാൻ, സമയം നമുക്ക് വേണ്ടി സാക്ഷി പറയും. സമയം റമദാനിൽ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലാഹുമ്മ ജൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. സാക്ഷി പറയും. എന്താണ് സാക്ഷി പറയുക? സമയം നമുക്ക് വേണ്ടി സാക്ഷി പറയും. മക്കാൻ, സമാൻ, അർഖാൻ, അവയവങ്ങൾ നമുക്ക് വേണ്ടി സാക്ഷി പറയും. ലേ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകാലുകൾ സാക്ഷി നിൽക്കുന്ന ദിവസം ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ലിസാൻ, നാവ് സാക്ഷി പറയും. അതല്ലേ യൗമ തശ്ഹദു അൽസിനതുഹും, ഖുർആനാ പറയുന്നത് നാവ് സാക്ഷി നിൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. അതുപോലെ ദീവാൻ, ഏടുകൾ സാക്ഷി പറയും, ഖുർആൻ സാക്ഷി പറയും. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ ഹുജ്ജത്തുൻ അലൈക ഖാൽ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഖുർആൻ സാക്ഷി പറയുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, റഹ്മാൻ, അല്ലാഹു സാക്ഷി പറയും. വകുന്ന അലൈക്കും ഷുഹൂദ, നാം നിങ്ങളുടെ മേലിൽ സാക്ഷി വരുന്ന ഒരു ദിവസമുണ്ട്, പറയുന്ന ഒരു ദിവസമുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നതാണ്. ഇങ്ങനെ ഏഴ് സാക്ഷികൾ ഉണ്ടെങ്കിൽ, അത് അനുകൂലമോ പ്രതികൂലമോ ആണെങ്കിൽ, എല്ലാം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഖുർആൻ കേട്ട് കരഞ്ഞു.
ആ സാക്ഷിയുടെ വിഷയം പറഞ്ഞു കരഞ്ഞു. ഈ ആയത്തിൽ രണ്ടു മൂന്ന് പാഠങ്ങളുണ്ട്. ഒരു പാഠം എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അമലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാതെ സാക്ഷി പറയാൻ പറ്റും? കാണാതെ സാക്ഷി പറയാൻ പാടില്ല. അള്ളാഹുവിനെ നമ്മൾ സാക്ഷി പറയുന്നത് കണ്ടതുപോലെ ആയിട്ടാണ്, ബോധ്യപ്പെട്ടിട്ടാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള വിഷയങ്ങളിൽ കാണാതെ സാക്ഷി പറയാൻ പാടില്ല. കാണാതെ സാക്ഷി പറയാനുള്ള അവസ്ഥ കൊടുത്തത് ഒരൊറ്റ സഹാബിക്ക് മാത്രമാണ്. ഷഹാദത്ത് ഹുസൈമ, ഷഹാദത്ത് റജുലൈനി മിൻകും ഖാല റസൂലുള്ളാഹി. ഹുസൈമ എന്ന് പറയുന്ന സഹാബിക്ക് രണ്ട് സാക്ഷി പറയാൻ, രണ്ട് സാക്ഷികളുടെ സ്ഥാനത്താണ് കണ്ടിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞ് ഒരു വിടുതി കൊടുത്തതായി കാണാം. അതൊരു വലിയ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രവർത്തനത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെ പ്രവർത്തനം. പാരക്രിക ലോകത്ത് അവിടുത്തെ പ്രവർത്തനം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് 10 പ്രവർത്തനമായി വിശദീകരിച്ചതായി കാണാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കും. അവിടുന്ന് കരഞ്ഞൊരു സന്ദർഭമാണ്. ഇനി അവിടുന്ന് കരഞ്ഞ വേറെയും സന്ദർഭങ്ങളുണ്ട്. പറയുകയാണെങ്കിൽ ആ പട്ടിക നീണ്ടുപോകുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശദീകരിച്ചതായി കാണാം. ഇമാമുകൾ അവിടുന്ന് വിശകലനം ചെയ്ത വിഷയങ്ങളിൽ കാണാം. അള്ളാഹുവെ ആലോചിച്ച് കരയുന്നതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട്. ആ പറയുന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കുകയോ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വമായി തീർന്നവരാണവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കരഞ്ഞ ഒരൊറ്റ ഹദീസ് മാത്രം പറയട്ടെ. ഒരു ദിവസം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, ഖുർആനിലെ ഒരായത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഏതാണ് ആയത്ത്? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഖ്തൂന അഫ്വാജാ. നാളെ സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുന്നൊരു ദിവസം ഫ്ലാറ്റായി കിടക്കുന്ന പ്രദേശം, അവിടെ കാടില്ല, വളവില്ല, തിരിവില്ല, ഒടുവില്ല, മലയില്ല, കുന്നില്ല, കുണ്ടില്ല, കയറ്റമില്ല, ഇറക്കമില്ല, പരന്ന ഒരു മേഖലയിൽ ഇസ്രാഫീലിന്റെ ഊത്തം കൊണ്ടാകുമ്പോ ആളുകൾ വൈവിധ്യങ്ങളായ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥയിലാണ്. ആളുകൾ വ്യത്യസ്ത രൂപത്തിലാണ്, 10 ഗ്രൂപ്പുകളായിട്ടാണെന്ന് ശേഷമുള്ള വിശദീകരണത്തിൽ കാണാം. ഏതായിരുന്നാലും മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, എന്താണ് ഗ്രൂപ്പായി കൊണ്ടാണ്, കൂട്ടം കൂട്ടമായിട്ടാണ്, പാർട്ടി പാർട്ടിയായിട്ടാണ് അവിടെ പരലോകത്ത് വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ, ആയത്തിന്റെ താല്പര്യം എന്താണെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടിക്കരയുന്നു. കുറച്ച് സമയം ഒന്നും മിണ്ടിയില്ല. എന്തേ കാരണം? എന്തേ കാരണം? കുറച്ച് കഴിഞ്ഞപ്പോ ആളുകളൊക്കെ പറഞ്ഞു, എന്തേ നബി തങ്ങളെ കരയിപ്പിച്ചോ, എന്താണ് സംഭവം? അല്ലാഹുവിന്റെ റസൂല് കരച്ചിലടക്കി പറഞ്ഞു, യാ മുആദ്, ലഖദ് സഅൽത അൻ അംരിൻ അളീം, ചോദിച്ചതൊരു വലിയ വിഷയത്തെ കുറിച്ചാണ്. നാളെ പാരക്രിക ലോകത്ത് നല്ല ആളുകളെ വാഹനപ്പുറത്തിരുത്തി അർശിന്റെ തണലിലൂടെയോ സ്വർഗലോകത്തേക്ക് സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ വിട്ടുകടത്തുമ്പോ നല്ല ആളുകൾ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദൽ കൗസർ കുടിക്കുമ്പോ, വലത് കയ്യിൽ കിതാബ് വാങ്ങി എൻജോയ്മെന്റിലാകുമ്പോ, മീസാൻ എന്ന തുലാസിലേക്ക് നോക്കി സായൂന്യമടയുമ്പോ, വൈദ്യങ്ങളുടെ കൂടെ പിറ പ്പായ ആളുകൾ അതേ പാരക്രിക ലോകത്ത് കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ട പാവങ്ങൾ, അപജയത്തിന്റെ ആഴിയിലേക്ക് ആണ്ടിറങ്ങുന്ന ആളുകൾ, അവര് 10 ഗ്രൂപ്പുകളാണ് കേട്ടോ.
അതിൽ പന്നിയുടെ കോലത്തിലുള്ളവരുണ്ട്, അതിൽ പട്ടിയുടെ കോലത്തിലുള്ളവരുണ്ട്, അതിൽ കുരങ്ങിന്റെ രൂപത്തിലുള്ളവരുണ്ട്, അതിൽ നാക്കുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, അതിൽ ടാറിന്റെ കത്തുന്ന പാവാട ധരിപ്പിച്ചവരുണ്ട്, അതിൽ കകുന്തത്തിന്റെ പേരിൽ നാട്ടപ്പെട്ടവരുണ്ട്, അതിൽ കൈകാലുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, അതിൽ ചുണ്ടുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, അതിൽ മുഖത്തിന്റെ മുമ്പിലൂടെ ഉരസുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രൂപങ്ങളിലുള്ള പല ആളുകളും അവിടെയുണ്ട്. നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, വഅമ്മാ ഫീ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലത്തിലുള്ളവരാരാ, അവര് പന്നിയായി ജീവിച്ചവരാ, പന്നിയായി ജീവിച്ചവരാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പന്നി എന്ന ജീവി വൃത്തികേട് ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് പലിശ, ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് ഹറാമ, ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് മദ്യപാനം. അത് ഉപയോഗിച്ച ആളുകൾ ആരാ? അവര് പന്നിയുടെ കോലത്തിലാണ്. റബ്ബ് കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞു പറഞ്ഞ ഹദീസുകൾ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിലെ ഒന്നാമത്തെ ഹദീസ് എന്താ? ഇത്തഖൂ തീനത്തൽ ഖബാൽ, തീനത്തുൽ ഖബാലിനെ ഭയപ്പെടണം. സഹാബ ചോദിച്ചു, ഏതാണ് തീനത്തുൽ ഖബാൽ? വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏതാണ് തീനത്തുൽ ഖബാൽ? ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞിരുന്നാ, നരകത്തിലെ അന്തേവാസികളില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞ നംറൂദ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ധിക്കാരം പ്രവർത്തിച്ച ഫിർഔന്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചതായ ആളുകളില്ലേ? അബൂജഹിലില്ലേ, ഉത്ബത്തില്ലേ, ഷൈബത്തില്ലേ, വലീദില്ലേ? അതുപോലെയുള്ള ആളുകളില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ, അബൂജഹിലിന്റെയും ഉത്ബത്തിന്റെയും വലീദിന്റെയും ഷൈബത്തിന്റെയും അതുപോലെയുള്ള ആളുകളുടെ പൊക്കിളിലൂടെ വരുന്ന നീരുറവ, ഒരാളെ നരകത്തിലേക്ക് ഇടുമ്പോൾ സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അവരുടെ രണ്ട് ചുമരുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 3 ദിവസത്തെ വഴി ദൂരമാണ്. കാൽക്കുലേറ്റ് ചെയ്താൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ ഹൈറ്റ് എത്രയുണ്ടാകും? അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പൊക്കളിലൂടെ വരൽ അഷ്ടമുടിക്കായലിലെ വെള്ളത്തെ പോലെയായിരിക്കും. അത്ര വലിയ പൊക്കളിൽ നിന്ന് വരുന്ന നീരുറവ കുടിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെടുന്നത് മദ്യപാനിയെയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതിന്റെ ഗൗരവമെന്ന്. മദ്യത്തിന്റെ ഗൗരവം എന്തുമാത്രമാണ്, എന്തുമാത്രം ശക്തിയുള്ള നജസാണ്! നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന വൈസർജിക വസ്തു കാഷ്ടമോ മൂത്രമോ, അത് കല്ലുകൊണ്ട് മനോഹരം ചെയ്താൽ ആ മനോഹരം ചെയ്ത വ്യക്തി മനോഹരിച്ചതിന്റെ ശേഷവും അതിന്റെ ഒരു അസർ തടി ബാക്കിയില്ലെങ്കിലും അതിന്റെ ഒരു അസർ അവിടെ ബാക്കിയായാലും അയാൾക്ക് നിസ്കരിക്കുന്നതിന് വിടുതിയുണ്ട് എന്നതല്ലേ മസല? കല്ലുകൊണ്ട് മനോഹരം ചെയ്തവരെ ചുമന്ന് നിസ്കരിക്കാൻ പാടില്ല. ചുമന്ന് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം സഹീഹല്ല. എന്നാൽ ഇവന്റെ നിസ്കാരം സഹീഹാണ്, അവിടെ അഫുവുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്തം ശരീരത്തിൽ നിന്ന് അല്പം പുറത്തേക്ക് പോയി വസ്ത്രത്തിലായാൽ അഫുവുണ്ട്. എന്നാൽ മദ്യം ശരീരത്തിലായാൽ അത് കല്ലുകൊണ്ട് തുടച്ചാൽ അഫുവില്ല, വിട്ടുവീഴ്ചയില്ല. അഥവാ മൂത്രത്തിൽ കലക്കിയ കാഷ്ടത്തേക്കാൾ മലിനമാണ് മദ്യം, രക്തത്തേക്കാൾ മലിനമാണ് മദ്യം.
ഈ മദ്യം കുടിക്കുന്നത് ശരീരത്തോട് ദ്രോഹമാണ്, ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നതാണ്, രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുന്നതാണ്, കണ്ണിന്റെ റെന്റിനയെ ബാധിക്കുന്നതാണ്, ബ്രെയിനിന്റെ സെറിബ്രത്തെ സെറിബല്ലത്തെ ബാധിക്കുന്നതാണ്. അതോടുകൂടെ ആത്മീയമായി ശിക്ഷ, ആത്മീയ ലോകത്ത് പാരിത്രിക ലോകത്ത് ശിക്ഷ അനുഭവിക്കപ്പെടുന്നത് ത്രീനത്തുൽ ഹബാല് കുടിപ്പിക്കപ്പെടുന്നത് മദ്യപാനികൾക്കാണ്. ആ ഹദീസ് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ടെന്ന് ഇബ്നു അബി ദുന്യ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണാം പറഞ്ഞു വന്നത്. മുആദ് തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഒന്ന് സൂറത്തുൽ ഖനാസീർ, പന്നിയുടെ കോലത്തിലുള്ളവർ പന്നിയായി ജീവിച്ചവരാണ്. രണ്ടാമത് കുരങ്ങിന്റെ രൂപത്തിലുള്ളവരോ ഏഷണിക്കാരാണ്, പരദൂഷണത്തിന്റെ ആളുകളാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാൻ പാടില്ലല്ലോ, അത് നോക്കുന്നത് ശരിയുമല്ലല്ലോ. മഹാനരായ താബിഈകളിൽപ്പെട്ട വലിയ മഹാന ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഒരു ചരിത്രം കാണാം. അവിടുത്തെ നാട്ടിൽ സംഭവിച്ച ഒരു സംഭവം, ഒരു സ്ത്രീ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീ, ആ സ്ത്രീ കബറടക്കപ്പെട്ടതിന് ശേഷം ശിക്ഷിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. ആത്മീയ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ, അസാധാരണത്വം നൽകപ്പെട്ട കറാമത്തുള്ള ആളുകൾ കാണും മഹാന്മാരുടെ ലക്ഷണമാണ്. ഏതായിരുന്നാലും കണ്ടപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. അന്വേഷിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, മറ്റുള്ളവരുടെ വീട്ടിലെ വർത്തമാനങ്ങൾ ഉള്ളതും ഇല്ലാത്തതും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മോശമായ ജോലി ഉണ്ടായതിന്റെ പേരിലാണെന്ന് കാണാം. ഏതായിരുന്നാലും ഏഷണിക്കാര് കുരങ്ങ് രൂപത്തിലാണ്, അതുപോലെ നാക്ക് മുറിക്കപ്പെട്ടവരുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ആ ഹദീസ് ആലോചിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ആ ഹബീബാണ് നമുക്ക് പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വം. ആ ഹബീബിന്റെ ജീവിതത്തെ കണ്ടുപഠിക്കുക, ആ ഹബീബ് വരച്ചു കാണിച്ചു തന്ന മാർഗങ്ങൾ സ്വീകരിക്കുക. فريقاني منها فرقا تنفيدنا به واخرى بأغلال الجهم تغللوا ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയോ അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുകയോ അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയോ അവിടുത്തെ ആദർശങ്ങളിൽ ആകൃഷ്ടരാവുകയോ എല്ലാം ജീവിതം ക്രമീകരണത്തോടെ പാരക്രിക ലോകത്തേക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്താൽ അവർ വിജയിച്ചു. നേരെ മറിച്ച് പരാജയപ്പെടുന്നവരോ അവരിൽ അവരെ അവഗണിച്ചവരാണ്. അതുകൊണ്ട് തങ്ങൾ സഞ്ചരിച്ച ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അവിടുത്തെ മദഹ് പറയുക, അവിടുത്തെ ശഫാഅത്തിന് വേണ്ടി അർത്ഥിക്കുക, വാക്കിന്റെ ശേഷമുള്ള ദുആയി കണിശതയോടുകൂടെ പാലിക്കുക. അതുപോലെ ഇന്ന ആയത്തൈനക സൂറത്ത് ദിവസം ഒരു 10 തവണയെങ്കിലും ഓതുക. ആ നിലക്ക് ജീവിതം ക്രമീകരിക്കുകയോ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രയത്നിക്കുകയോ ആരാധനകളിലെ പോരായ്മകൾ പരിഹരിക്കുകയോ ജീവിതത്തിലെ അരു
പരിതായ്മകളിൽ നിന്ന് അകന്ന് നിൽക്കുകയോ ആദർശ രംഗത്ത് കണിശതയോടെ ആശയ രംഗത്ത് ഭദ്രതയോടുകൂടെ ജീവിക്കുകയും ചെയ്യുക. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നീ ഒരുമിച്ച് കൂടിയതിന് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അല്ലാഹു ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണം. അല്ലാഹു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته.